കെ സുധാകരനെതിരെ പരമാവധി തെളിവുകൾ ശേഖരിച്ച് ക്രൈംബ്രാഞ്ച് ഒരുപാട് മുന്നോട്ട് പോയി സുധാകരൻ്റെ പങ്കാളിത്തം മോൺസൺ മാവുങ്കലുമായുള്ള അടുത്ത ബന്ധം തുടങ്ങിയവർ തെളിയിക്കുന്ന വീഡിയോ ഓഡിയോ തെളിവുകൾ ഉൾപ്പെടെ ക്രൈംബ്രാഞ്ച് ശേഖരിച്ചു സുധാകരൻ്റെ മുൻകൂർ ജാമ്യ ഹർജി വീണ്ടും പരിഗണിക്കുമ്പോൾ അന്വേഷണ സംഘം ഈ സുപ്രധാന തെളിവുകൾ ഹൈക്കോടതിയിൽ സമർപ്പിക്കും ഹർജി പരിഗണിച്ച ശേഷമാകും സുധാകരനെ വീണ്ടും ചോദ്യം ചെയ്യുന്നത് വിശദമായി ചോദ്യം ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയും കോടതിയെ ബോധ്യപ്പെടുത്തും ജൂലൈ ആദ്യവാരം ഹർജി പരിഗണിക്കുമെന്നാണ് അറിയുന്നത് മോൺസണിൽ നിന്ന് പതിനഞ്ച് ലക്ഷത്തിലേറെ രൂപ കൈപ്പറ്റി സുധാകരൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എബിൻ എബ്രഹാമിനെയും ഉടൻ കസ്റ്റഡിയിലെടുക്കും എറണാകുളം ജില്ലയിലെ ഒരു കോൺഗ്രസ് പ്രവർത്തകനും സുധാകരൻ്റെ ഇടനിലക്കാരനായി നിന്നതായി ക്രൈംബ്രാഞ്ചിന് വിവരം ലഭിച്ചിട്ടുണ്ട് എബിൻ കൈപ്പറ്റിയ അത്രയും ഭീമമായ തുക ഇയാളും മോൺസണിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് ഈ പണമെല്ലാം സുധാകരന് വേണ്ടിയാണ് ഇവർ വാങ്ങിയതെന്നാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരിക്കുന്നത് രണ്ടുപേരുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ക്രൈംബ്രാഞ്ച് പരിശോധിച്ചിട്ടുണ്ട് സുധാകരനെ അടുത്ത തവണ ചോദ്യം ചെയ്യുമ്പോൾ പരാതിക്കാർക്ക് പുറമെ ഇവരെയും ഒപ്പമിരുത്തും മൂന്നാം പ്രതിയായ ഐ ജി ലക്ഷ്മൺ നാലാം പ്രതിയായ മുൻ ഡി ഐ ജി എ സുരേന്ദ്രൻ എന്നിവരെയും ഉടൻ ചോദ്യം ചെയ്യും തലപ്പത്തിരിക്കുന്ന നേതാക്കൾക്കെതിരെ ഉയർന്ന അഴിമതി ആരോപണവും അതിന്മേലുള്ള അന്വേഷണവും നേരിടാൻ കോൺഗ്രസിന് കഴിയില്ലെന്നുള്ളതാണ് വാസ്തവം മുതിർന്ന നേതാക്കൾ തന്നെ ഇത് സമ്മതിക്കുന്നുണ്ട് തൽക്കാലം ഇങ്ങനെ പോകട്ടെ കൂടുതൽ വിവരം പുറത്തു വരുമ്പോൾ മറ്റു കാര്യം ആലോചിക്കാമെന്ന നിലപാടിലാണ് ഹൈക്കമാൻഡും അന്വേഷണം വന്നയുടൻ മാറ്റുന്നത് തിരിച്ചടിയാകുമെന്ന ഉദ്ദേശവും നേതാക്കൾക്കുണ്ട് പ്രതികാര നടപടിയാണെന്നും ആരോപണങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് സർക്കാർ ഇത്തരം കേസ് കുത്തിപ്പൊക്കുന്നതെന്നുമാണ് സതീശൻ നിരന്തരമായി ഉന്നയിക്കുന്നത് എന്നാൽ ഇതുവരെ വസ്തുതാപരമായ ഒരാരോപണവും അവരുന്നയിച്ചിട്ടില്ല കേസ് കൊടുക്കുമെന്ന് പറഞ്ഞുപോയതിൻ്റെ സമ്മർദ്ദത്തെ തുടർന്ന് എ ഐ ക്യാമറ സ്ഥാപിച്ചതിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ആഗ്രഹം പോലെ ഒന്നും നടന്നില്ല പദ്ധതിയുടെ ആവശ്യവും ഉപയോഗിച്ച സംവിധാനത്തിൻ്റെ പ്രാധാന്യവും കോടതി രണ്ടു തവണ കൊട്ടുകൊടുത്തു സാങ്കേതിക പ്രശ്നങ്ങളുണ്ടാകാം അത് പരിഹരിച്ചു പോകണം എന്നുകൂടി പറഞ്ഞതോടെ കൊട്ടിഘോഷിച്ച ആക്ഷേപങ്ങളുടെ പൊള്ളത്തരം ജനങ്ങൾക്ക് ബോധ്യമായി മറ്റ് ആരോപണങ്ങളുടെയും നിജസ്ഥിതി ഇതുതന്നെ അതേസമയം വ്യക്തമായ തെളിവിൻ്റെയും പരാതിയുടെയും അടിസ്ഥാനത്തിലെടുത്ത കേസാണ് വി ഡി സതീശൻ്റെ പുനർജനി തട്ടിപ്പ് കേസെടുത്തതോടെ സതീശന്റെ കൂടുതൽ തട്ടിപ്പും അതിനുള്ള തെളിവും കോൺഗ്രസ്സുകാരാണ് വിജിലൻസിനെ അറിയിക്കുന്നത്